7, A, B, and C were in partnership, sharing profits and losses 3 is to 2 is to 1. So, partners are A, B, C. Our profit sharing ratio 3 is to 2 is to 1. There was no provision in the agreement for interest on capitals or drawings. So, interest on capitalum, interest on drawings, some illa. A died on 31st December 2010, and on that date, the partners' balance were as under. So, A, 31st December 2010 in a marichu. And our deal, that is 31st December 2010 ila capital account in the current account in the balance under. By the partnership agreement, the sum due to A's estate was required to be paid within a period of 3 years, and minimum installment of 20,000 each were to be paid. So, minimum 3 years in order A ki kodukkanulladhukku koduthirukkanam. Minimum installment, minimum 20,000 engilum or installment pay cheyyanam. The first such installment falling due immediately after death. So, death sambhavichathu 31st December 2010. Immediately after death എന്ന് പറയുമ്പോൾ 1st Jan 2011 20,000 പേ ചെയ്യണം. ആൻഡ് ദ സബ്സീക്വൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ ഹാഫ് ഇയർലി ഇൻ്റർവെൽസ്. സോ ഹാഫ് ഇയർലി ആണ് ബാക്കിയുള്ള ഇൻസ്റ്റാൾമെൻറ്റ്സ്. സോ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 1st Jan 2011 വരും, ദെൻ ഹാഫ് ഇയർലി 30th June 2011, ദെൻ 31st December 2011, ദെൻ 30th June 2012. അങ്ങനെ ഹാഫ് ഇയർലി ആണ് ഇൻസ്റ്റാൾമെൻറ്റ്. 20,000 എലോങ് വിത്ത് ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ഇൻട്രസ്റ്റ് വാസ് ടു ബി ക്രെഡിറ്റഡ് ഹാഫ് ഇയർലി. അതിൻ്റെ 5% ഇൻട്രസ്റ്റും പേ ചെയ്യണം. ഇൻ അസർട്ടൈനിങ് ഹിസ് ഷെയർ, ഗുഡ് വിൽ വാസ് ടു ബി വാല്യൂഡ് അറ്റ് 60,000 റുപ്പീസ് ആൻഡ് അസറ്റ്സ് എക്സ്ക്ലൂഡിംഗ് ജോയിൻറ്റ് എൻഡോവ്മെൻറ്റ് പോളിസി വർ വാല്യൂഡ് അറ്റ് 36,000 ഇൻ എക്സസ് ഓഫ് ബുക്ക് വാല്യൂസ്. സോ അയാളുടെ ഷെയർ അസർട്ടൈൻ ചെയ്യുമ്പോൾ ഗുഡ് വിൽ ബുക്സിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല, അത് 60,000 വാല്യൂ ചെയ്യുന്നത്. അതേപോലെ തന്നെ ജോയിൻറ്റ് എൻഡോവ്മെൻറ്റ് പോളിസി എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ബാക്കി അസറ്റ്സ് ബുക്ക് വാല്യൂസിനേക്കാളും 36,000 കൂടുതൽ വാല്യൂവിനാണ് വാല്യൂ ചെയ്തിരിക്കുന്നത്. സോ അവിടെ ഒരു മെമ്മോറാൻഡം റിവാലുവേഷൻ വരും. സോ ഗുഡ് വിൽ അക്കൗണ്ട്, നോ ഗുഡ് വിൽ അക്കൗണ്ട് വാസ് റേസ്ഡ് ആൻഡ് നോ ആൾട്രേഷൻ വാസ് മെയ്ഡ് ടു ദ ബുക്ക് വാല്യൂസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്. സോ ഗുഡ് വിൽ അക്കൗണ്ട് റേസ് ചെയ്തിട്ടില്ല, ഫിക്സഡ് അസറ്റ്സിൻ്റെ ബുക്ക് വാല്യൂവിൽ ചേഞ്ചസ് വരുത്തിയിട്ടില്ല. സോ ഇറ്റ്സ് 36,000 റൂട്ട്, ഇറ്റ് ഈസ് റൂട്ടഡ് ത്രൂ മെമ്മോറാൻഡം റിവാലുവേഷൻ അക്കൗണ്ട്. ദെൻ ദ ജോയിൻറ്റ് അഷുറൻസ് പോളിസി ഷോൺ ഇൻ ദ ബുക്സ് ഓഫ് 20,000 റുപ്പീസ് മെച്ചോർഡ് ഓൺ 1st Jan 2011 റിയലൈസിങ് 26,000. സോ 20,000 വാല്യൂ വരുന്ന ജോയിൻറ്റ് അഷുറൻസ് പോളിസി 26,000 റിയലൈസ് ചെയ്തു. പേയ്മെൻറ്റ്സ് ഓഫ് 20,000 ഈച്ച് വർ മെയ്ഡ് ടു എസ് എക്സിക്യൂട്ടഡ് ഓൺ 1st Jan 2011, 30th June 2011 ആൻഡ് 31st December 2011. 20,000 നേരത്തെ പറഞ്ഞു മിനിമം ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യണം, അത് എസ് എക്സിക്യൂട്ടർക്ക് എന്തൊക്കെയാണ് പേ ചെയ്തിരിക്കുന്നതെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഇവിടെ വരെ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എസ് എക്സിക്യൂട്ടർ അക്കൗണ്ട്. അതായത് എ മരിച്ചു, എയും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. ഇനി അടുത്ത് കഴിഞ്ഞിട്ട് ബി ആൻഡ് സി കണ്ടിന്യൂ ട്രേഡിംഗ് ഓൺ ദ സെയിം ടേംസ് ആസ് പ്രീവിയസ്ലി ആൻഡ് ദ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ ടു 31st December 2011 എമൗണ്ടഡ് ടു 32,000. സോ ബി ആൻഡ് സി കണ്ടിന്യൂ ചെയ്തു. 31st December 2010 എ മരിച്ചത്. 31st December 2011 വരെ ആ ബിസിനസ് ബിയും സിയും തമ്മിൽ കണ്ടിന്യൂ ചെയ്തിട്ട് അവർക്ക് നെറ്റ് പ്രോഫിറ്റ് 32,000 റുപ്പീസ് കിട്ടി. ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ് ദ പാർട്ട്നേഴ്സ് ഡ്രോയിങ്സ് വർ ബിയുടെയും സിയുടെയും ഡ്രോയിങ്സ് വന്നിട്ടുണ്ട്. ഓൺ 1st Jan 2012 partnership was dissolved and an offer to purchase the business was a going concern for 1,40,000 was accepted on that day. So 1st Jan 2011 in the sambhavichu dissolution. Okay, first death, then I'll continue cheyidu, then dissolution. Purchase consideration 1,40,000 aanu. Check for that sum was received on 30th June 2012. The balance due to A's estate including interest was paid on 30th June 2012, and on that day B and C received the sums due to them. Prepare partners capital account, current account, executor account. 1st Jan 2011 മുതലും 30th June 2012 വരെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും എക്സിക്യൂട്ടർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാം. ഏത് ദിവസത്തേക്ക് പ്രിപ്പയർ ചെയ്യണം? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 1st Jan 2011, അതായത് എ ഡൈ on 31st December 2010. So immediately after the date 1st Jan 2011, one day
partner's current accountum, capital accountum, then executor accountum prepare ചെയ്യണം. ഒരു ദിവസത്താ അത് കഴിഞ്ഞ് ടു 30th June 2012 വരെ പ്രിപ്പയർ ചെയ്യണം. സോ 1st January 2011 മുതൽ 1st January 2011 മുതൽ 31st December 2011 വരെ പ്രിപ്പയർ ചെയ്യണം. 12 മാസത്താ. അത് കഴിഞ്ഞിട്ട് 1st January 2012 മുതൽ 30th June 2012 വരെ പ്രിപ്പയർ ചെയ്യണം. 12 മാസത്താ. അതേപോലെ തന്നെയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും 12 മാസത്താ 6 മാസത്താ. ദെൻ ഏസ് എക്സിക്യൂട്ടർ അക്കൗണ്ട് ആണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി ആണ് ക്രെഡിറ്റ് ചെയ്യുന്നത്, ഇൻസ്റ്റാൾമെൻറ്റും ഹാഫ് ഇയർലി ആണ് പേ ചെയ്യുന്നത്. സോ 6 മന്ത്സ് വെച്ച് പേ ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് ഒരു അക്കൗണ്ട് എന്തായാലും ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡേ വേണം, അത് കഴിഞ്ഞിട്ട് 6 മന്ത്സ് വീതം വേണം. ഓക്കെ, നൗ നമുക്ക് പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെയും കറൻറ്റ് അക്കൗണ്ടിൻ്റെയും ബാലൻസസ് എഴുതാം. സോ ഫസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് A 60,000, B 40,000, C 20,000. ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ബാലൻസ് ബ്രോക്ക് ഡൗൺ. അതേപോലെ തന്നെ കറൻറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എഴുതാം. ബാലൻസ് ബ്രോക്ക് ഡൗൺ. ക്രെഡിറ്റ് ബാലൻസ് ആണ് കറൻറ്റ് അക്കൗണ്ടിനും 29,000, 20,000. ഓക്കെ, സീഡ് നോക്കിയ സീഡ് ഡെബിറ്റ് ബാലൻസ് ആണ്. സോ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ബാലൻസ് ബ്രോക്ക് ഡൗൺ 5,000. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ബൈ ദ പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ദ സം ഡ്യൂ ടു എ എസ്റ്റേറ്റ് വാസ് റിക്വയർഡ് ടു ബി പെയ്ഡ്. ഇതൊക്കെ എയുടെ എക്സിക്യൂട്ടർ അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്. അതിനുമുമ്പ് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഒരു ദിവസത്തെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ബാലൻസിങ് ഫിഗർ, എയുടെ ബാലൻസിങ് ഫിഗർ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊടുക്കണം. ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എടുത്താണ് എയുടെ എക്സിക്യൂട്ടർ അക്കൗണ്ടിലേക്ക് കൊടുക്കണം. സോ ഇത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഗുഡ് വില്ലൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ അതിനൊരു വർക്കിംഗ് നോട്ട് വേണം. സോ ഫസ്റ്റ് വർക്കിംഗ് നോട്ട് എന്ന് പറയുമ്പോൾ ഗെയിനിങ് ലൂസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു പാർട്ണർ എന്തായാലും വരയ്ക്കുമ്പോൾ അവിടെ എന്തായാലും ഒരു ഗെയിൻ ഉണ്ടാവുമല്ലോ. സോ ഗെയിനിങ് ലൂസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ന്യൂ റേഷ്യോ എന്താണ്? ന്യൂ റേഷ്യോ ക്വസ്റ്റിന് തന്നിട്ടില്ല, പക്ഷേ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, 3:2:1. സോ ABCയുടെ 3:2:1. സോ ബി ആൻഡ് സിയുടെ എന്ന് പറയുമ്പോൾ 2:1. ന്യൂ റേഷ്യോ വിൽ ബി 2:1. ബിയുടെയും സിയുടെയും 2/3, 1/3, അതിനെ ഡിനോമിനേറ്റർ 6 ആക്കിയിട്ട് 4/6 and 2/6 വരും. ഓൾഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ 3/6, 2/6, 1/6. ഗെയിനിങ് ലൂസിങ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ, 4/6 minus 2/6, 2/6, 2/6 minus 1/6, 1/6. സോ ഗെയിനിങ് ലൂസിങ് റേഷ്യോ എന്ന് പറയുമ്പോൾ 2:1. ഈ 2:1 നമ്മൾ ഗുഡ് വില്ലൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നോക്കാം. ഇൻ അസർട്ടെയിനിങ് ഹിസ് ഷെയർ ഗുഡ് വിൽ വാസ് ടു ബി വാല്യൂഡ് അറ്റ് 60,000. സോ ഗുഡ് വില് 60,000. സോ ഗുഡ് വിൽ എത്രയുണ്ട്? 60,000 ഉണ്ട്. അതിൽ എയുടെ ഷെയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? എയുടെ ഷെയർ 3:2:1 അല്ലേ. സോ എയുടെ ഷെയർ അതിനകത്ത് 3/6. 60,000 × 3/6, 30,000. അത് ഗെയിനിങ് ലൂസിങ് റേഷ്യോയിൽ ബിക്കും സിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഗെയിനിങ് ലൂസിങ് റേഷ്യോ എത്രയാണ്? 2:1. സോ 20,000 ഉം 1,000 ഉം. ബി ഇസ് കറൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ്, സീസ് കറൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു എസ് കറൻറ്റ് അക്കൗണ്ട് 30,000. ഇത് കറൻറ്റ് അക്കൗണ്ടിലൂടെയാണ് റൂട്ട് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ജേണൽ എൻട്രി പാസ് ചെയ്യാം. സോ എയുടെ എമൗണ്ട് കോളത്തിൽ 30,000 വരും ക്രെഡിറ്റിൽ. അതേപോലെ തന്നെ ബിയുടെ 20,000, സിയുടെ 10,000. 20,000 സിയുടെ 10,000. ഇവിടെ എന്ത് വരും? ബി ആൻഡ് സീസ് കറൻറ്റ് അക്കൗണ്ട്. ഇവിടെ എന്ത് വരും? എസ് കറൻറ്റ് അക്കൗണ്ട്. ഓക്കെ, ഗുഡ് വില്ലിൻ്റെ കഴിഞ്ഞു. ഇനി എക്സ്ക്ലൂഡിങ് ആൻഡ് അസെറ്റ്സ് എക്സ്ക്ലൂഡിങ് JEP വർ വാല്യൂഡ് അറ്റ് 36,000 ഇൻ എക്സസ് ഓഫ് ദ ബുക്ക് വാല്യൂസ്. പിന്നെയും പറഞ്ഞിട്ടുണ്ട് നോ ആൾട്രേഷൻ വാസ് മേഡ് ടു ദ ബുക്ക് വാല്യൂ ഓഫ് ഫിക്സഡ് അസെറ്റ്സ്. സോ 36,000 ബുക്ക് വാല്യൂസിൽ ചേഞ്ചസ് ഒന്നും വരത്തില്ല. പകരം മെമ്മോറാൻഡം റിവാലുവേഷൻ എന്ന് പറഞ്ഞ പുതിയൊരു റിവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യും. സോ മെമ്മോറാൻഡം റിവാലുവേഷൻ എത്രയാണ്? റിവാല്യൂഡ് എമൗണ്ട്, ആ ചേഞ്ച് കാണിക്കാനാണ് മെമ്മോറാൻഡം റിവാലുവേഷൻ അക്കൗണ്ട്. സോ മെമ്മോറാൻഡം റിവാലുവേഷൻ എത്രയാണ്?
36,000. ഗുഡ്വിൽ ചെയ്തപോലെ തന്നെ സെയിം തിങ് അതിൽ എയുടെ ഷെയർ എന്ന് പറയുന്നത് 36th ആണ്. സോ 18,000 വരും. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ബിക്കും സിക്കും 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ബിസ് കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് അപ്പോൾ 12,000, സീസ് കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് 6,000, ടു എസ് കറണ്ട് അക്കൗണ്ട് 18,000. സെയിം വേ പോസ്റ്റ് ചെയ്യാം. 18,000, 12,000, 6,000, ബി ആൻഡ് സീസ് കറണ്ട് അക്കൗണ്ട്, എസ് കറണ്ട് അക്കൗണ്ട്. ഓക്കെ, അതും കഴിഞ്ഞു. നെക്സ്റ്റ്, joint assurance policy shown in the books at 20,000 matured on 1st Jan 2011, realizing 26,000. so joint life policy 20,000 inda 26,000 realize seidu. so journal entry nu arayumbo realize seidathu bank account like povum. bank account debit 26,000 to jlp the original amount ethraya 20,000 avade vanna endu profit അത് എയ്ക്കും ബിക്കും സിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഏത് റേഷ്യോയിൽ? ഓൾഡ് റേഷ്യോയിൽ, 3:2:1 റേഷ്യോയിൽ എയ്ക്കും ബിക്കും സിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. സോ കറസ്പോണ്ടിങ് പോസ്റ്റിംഗ് നടത്തുമ്പോൾ 3,000, 2,000, 1,000. ഓക്കെ, നെക്സ്റ്റ്, പേയ്മെൻറ്റ് ഓഫ് 20,000 ഏഷ്യോർ മെയ്ഡ് ടു എസ് എക്സിക്യൂട്ടർ. ഓക്കെ, എയുടെ എക്സിക്യൂട്ടറിന് പേ ചെയ്തു. നെക്സ്റ്റ്, ഇനി നമുക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഓക്കെ, ബാലൻസ് ചെയ്യുമ്പോൾ ബിയുടെയും സിയുടെയും ബാലൻസിങ് ഫിഗർ നെക്സ്റ്റ് 12 മന്ത്സ്, അതിനകത്തേക്ക് കാരി നെക്സ്റ്റ് അക്കൗണ്ടിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണം. ഇവിടെ 10,000 വരും ബാലൻസിങ് ഫിഗർ, ഇവിടെ 20,000 വരും. അക്കൗണ്ടൊക്കെ ടോട്ടൽ ചെയ്യണം കേട്ടോ. ദെൻ എയുടെ എന്താണ്, എയുടെ ബാലൻസിങ് ഫിഗർ എങ്ങോട്ടാണ് പോകുന്നത്? എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഫിഗർ വന്നിട്ട് കറണ്ട് അക്കൗണ്ടിലേക്ക് പോകും. ബിക്കോസ് എ ഡൈഡ് ഫസ്റ്റ് ഡേ തന്നെ കാണിക്കണം. പിന്നീട് അങ്ങോട്ട് ചെയ്യുമ്പോൾ എയുടെ കോളം ഇല്ല, ബിക്കോസ് എ ഡൈഡ്. ആ വൺ ഡേയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്രമേ എയുടെ കോളം ഉള്ളൂ. സോ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ഡേറ്റ ടു എസ് ക്യാപിറ്റൽ വരും. ബാലൻസ് ക്യാരി ഡൗൺ ബ്രോഡ് ഡൗൺ ചെയ്യാം. 10,000, 20,000, അതേപോലെ തന്നെ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കറണ്ട് അക്കൗണ്ടിൽ നിന്ന് എടുത്ത് കാണിക്കാം. എസ് കറണ്ട് അക്കൗണ്ട് എത്രയാണ്? 80,000. ഓക്കെ, ഇനി നമുക്ക് ഇത് ബാലൻസ് ചെയ്യാം. ഇതിൻ്റെ ബാലൻസിങ് ഫിഗർ വന്നിട്ട് നമുക്ക് എക്സിക്യൂട്ടർ അക്കൗണ്ടിലേക്ക് പോകും. എസ് എക്സിക്യൂട്ടർ അക്കൗണ്ട്, എയുടെ അക്കൗണ്ടിൻ്റെ ബാലൻസ് എയുടെ എക്സിക്യൂട്ടർ അക്കൗണ്ടിലേക്ക് പോകും. 1,40,000. ബിയുടെയും സിയുടെയും നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. സോ അത് നോർമൽ ബാലൻസ് ക്യാരി ഡൗൺ 40,000 and 20,000. ഇത് ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യാം നമുക്ക്. 40,000, 20,000. അതേപോലെ തന്നെ എയുടെ എക്സിക്യൂട്ടർ അക്കൗണ്ടിലേക്കും ബാലൻസ് കൊടുക്കാം. എന്ത് ജേണൽ എൻട്രി? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു എസ് എക്സിക്യൂട്ടർ അക്കൗണ്ട്. അപ്പോൾ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് 1,40,000. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? എസ് എക്സിക്യൂട്ടർ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. പക്ഷേ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 20,000 ഇൻസ്റ്റാൾമെൻറ്റ് ഇമ്മീഡിയറ്റ്ലി പേ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻട്രസ്റ്റ് ഇല്ല, ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി ആണ്. സോ ക്യാഷ് പേ ചെയ്യുന്നു. എത്ര? 20,000 ഇമ്മീഡിയറ്റ്ലി. അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ക്യാരി ഡൗൺ എത്ര വരും? 1,20,000. അത് ബ്രോഡ് ഡൗൺ ചെയ്യുക. ബാലൻസ് ബ്രോഡ് ഡൗൺ 1,20,000. ഓക്കെ, ഇനി നമുക്ക് 12 മന്ത്സിൻ്റെ ലെഡ്ജർ കംപ്ലീറ്റ് ചെയ്യാം. അതിന് മുൻപ് തന്നെ എയുടെ എക്സിക്യൂട്ടർ അക്കൗണ്ടിൻ്റെ 6 മന്ത്സ് കൂടിയും നമുക്ക് ചെയ്തിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകാം. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റ്സിലൊക്കെ 5% ഇൻട്രസ്റ്റ് പേയബിൾ ആണ്. സോ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ബാലൻസും മേൽ. സോ 1,20,000 ഇൻറ്റു 5% ഇൻറ്റു 6 മാസത്തെ ഇൻട്രസ്റ്റ്, 6/12 എത്ര വരും? 3,000 വരും. അത് 3,000 വരും. ഇനി ഈ 6 മന്ത്സിന് ശേഷവും 20,000 ഇൻസ്റ്റാൾമെൻറ്റ് പേയബിൾ അല്ലേ. സോ ക്യാഷ് 20,000 പെയ്ഡ്. ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അപ്പോൾ ബാലൻസിങ് ഫിഗർ എത്ര വരും? 1,03,000 വരും. അത് ബ്രോഡ് ഡൗൺ ചെയ്യാം. ബാലൻസ് ബ്രോഡ് ഡൗൺ
1,03,000. Same thing, 6 months interest calculate kiya. 1,03,000 into 5% into 6/12. So interest atra varum 2,575 varum. Cash 20,000 installment pay cheyanam. Appo balancing figure, balance carry down 85,575 varum. Okay, ഇനി നമുക്ക് ബാക്കി ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. സോ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ, കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. സോ കറണ്ട് അക്കൗണ്ടിൽ എന്ത് വരും, ബാക്കി കണ്ടിന്യൂ വായിക്കാം. ബി ആൻഡ് സി കണ്ടിന്യൂഡ് ട്രേഡിംഗ് ഓൺ ദ സെയിം ടേംസ് ആസ് പ്രീവിയസ്ലി ആൻഡ് ദ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2011 എമൗണ്ടഡ് ടു 32,000. സോ പ്രോഫിറ്റ് കാണിക്കണം, ആ പ്രോഫിറ്റ് ബിക്കും സിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. സോ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞ് കാണിക്കും, ബിക്കോസ് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. പ്രോഫിറ്റ് എത്രയാണ്, 32,000. സോ 32,000 നിന്നും ഇൻട്രസ്റ്റ്, പി ആൻഡ് എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് ഒക്കെ മൈനസ് ചെയ്യില്ലേ, സോ നമ്മൾ എയ്ഡ് എക്സിക്യൂട്ടറിന് പേ ചെയ്ത ആ വർഷത്തെ ഇൻട്രസ്റ്റ് അതായത് 3,000 2,575 മൈനസ് ചെയ്യണം. മൈനസ് 3,000 മൈനസ് 2,575, അതുകൊണ്ടാണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ 26,425 കിട്ടും. ഇത് ഏത് റേഷ്യോയില്, 2:1 റേഷ്യോയില് ബിക്കും സിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര, 17,617 8,808 വരും. ദെൻ നെക്സ്റ്റ്, ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ദ പാർട്ട്നേഴ്സ് ഡ്രോയിങ്സ് വർ ഡ്രോയിങ്സും തന്നിട്ടുണ്ട് ആ പീരീഡിൽ, അതും കറണ്ട് അക്കൗണ്ടിലൂടെ കാണിക്കണം. ക്യാഷ് ഡ്രോയിങ്സ് എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കാം. 15,000 8,000 ഇത്ര ഉള്ളൂ കറണ്ട് അക്കൗണ്ട് ഫോർ 12 മന്ത്സ്. ദെൻ ബാലൻസ് ചെയ്യാം. ബാലൻസിങ് ഫിഗർ 7,383 19,192 കിട്ടും. അത് നെക്സ്റ്റ് 6 മന്ത്സിലേക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്യാം. ബാലൻസ് ബ്രോഡ് ഡൗൺ എത്ര, 7,383 19,192. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യാം. സോ ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർ 12 മന്ത്സിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല, അപ്പോൾ അത് തന്നെ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. 40,000 ആൻഡ് 20,000 ബാലൻസ് ബ്രോഡ് ഡൗൺ 40,000 ആൻഡ് 20,000. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ ആണ്. ഫസ്റ്റ് ജാൻ 2012 പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആയി. 1,40,000 ആണ് പർച്ചേസ് കൺസിഡറേഷൻ. സോ ഡിസൊല്യൂഷൻ്റെ കേസിൽ നമ്മൾ എന്ത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, റിയലൈസേഷൻ അക്കൗണ്ട്. സോ റിയലൈസേഷൻ അക്കൗണ്ടിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടാകും. സോ ആ പ്രോഫിറ്റ് ഓർ ലോസ് കൂടി നമ്മൾ ഈ കറണ്ട് അക്കൗണ്ടിൽ കൂടെ കാണിക്കണം. സോ അതിന് ആദ്യം തന്നെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ നമുക്ക് അസറ്റ് എത്രയാണെന്ന് അറിയില്ല. ഓക്കെ, ഇവിടെ അസറ്റ്സ് റിയലൈസ് ഇല്ല, അസറ്റ്സ് എത്രയാണെന്ന് അറിയില്ല. പക്ഷേ ബിസിനസ് 1,40,000 പർച്ചേസ് ചെയ്യുമെന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ അസറ്റ്സ് കണ്ടുപിടിക്കണം. ഇവിടെ 36,000 റിവാല്യൂഡ് ആണ്, മെമ്മോറാൻഡം റിവാലുവേഷനിലൂടെയാണ് റൂട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അസറ്റ്സ് അറിയില്ല. സോ ആദ്യം തന്നെ നമ്മൾ റഫ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസസ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ്, ആ 12 മന്ത്സിന് ശേഷമുള്ള ബാലൻസ് 40,000 20,000 കൊടുക്കാം. ദെൻ എസ് എക്സിക്യൂട്ടർ അക്കൗണ്ടിൻ്റെ ബാലൻസ്, 12 മന്ത്സിന് ശേഷമുള്ള ബാലൻസ് 85,575 കൊടുക്കാം. ദെൻ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് കൊടുക്കാം. കറണ്ട് അക്കൗണ്ടിൻ്റെ ഇവിടെ ഡെബിറ്റ് ബാലൻസ് ആണ്, അതുകൊണ്ടാണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. 7,383 19,192. സോ ക്യാപിറ്റൽ അക്കൗണ്ട്, എസ് എക്സിക്യൂട്ടർ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ഈ മൂന്ന് അക്കൗണ്ടും കൊടുക്കുമ്പോൾ നമുക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് സൺഡ്രി അസറ്റ്സ് കിട്ടും 1,19,000. ദെൻ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ അസറ്റ്സ് എല്ലാം ഡെബിറ്റിലേക്ക് എടുക്കാം. അപ്പോൾ അസറ്റ്സ് 1,19,000. ദെൻ 1,40,000 ആണ് പർച്ചേസ് കൺസിഡറേഷൻ. സോ ബൈ ബാങ്ക് 1,40,000. ദെൻ ഇവിടെ ശ്രദ്ധിക്കണം, എയുടെ എക്സിക്യൂട്ടറിന് പേയബിളായിട്ടുള്ള എമൗണ്ടും റിയലൈസേഷൻ അക്കൗണ്ടിൽ എടുക്കണം. സോ നമ്മൾ ലൈബിലിറ്റി അല്ലേ, ലൈബിലിറ്റീസ് എടുക്കുക. അസറ്റ്സ് എടുത്ത പോലെ എയ്ഡ് എക്സിക്യൂട്ടറിന് പേ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് എടുക്കണം. സോ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, എയ്ഡ് എക്സിക്യൂട്ടർ അക്കൗണ്ടിൻ്റെ 4th 6 മന്ത്സ് ലെഡ്ജറിലേയും പ്രിപ്പയർ ചെയ്യാം. സോ ബാലൻസ് ക്യാരി ബ്രോഡ് ഡൗൺ 85,575. സോ അതിന് ഇൻട്രസ്റ്റ് എത്ര വരും,
85575 into 5% into 6 by 12 2140 then last last so मत नम एक्सीक्यूटर पे टोटल 87715 कौन नम एक्सीक्यूटर पे ओके इन नम रियलाइजेशन अकाउंट इंटरेस्ट अमाउंट मात्र ओके अब बैलेंसिंग फिगर कम अब 2:1 बी सी डिवाइड ओके अब नमुक प्रॉफिट इन अब करंट अकाउंट का सो करंट अकाउंट वो प्रॉफिट अत्र किटी 12573 प्लस 6287 रियलाइजेशन 12573 and 6287 ओके लास्ट कहिनु इनिद बैलेंसिंग फिगर वी शुड टेक ओवर टू कैपिटल अकाउंट करंट अकाउंट इन बैलेंसिंग फिगर आसानता नम कैपिटल अकाउंट लेके कोंडोणम 12905 सो अद करस्पोंडिंग एंट्री पोस्ट किया करंट अकाउंट 12905 करंट अकाउंट 5190 इन नम साधारण क्यापिटल अकाउंट बैलेंसिंग फिगर कोंडु वन्नत बैंक अकाउंट सो बैलेंसिंग फिगर बैंक अकाउंट 45190 वरुम 7095 वरुम सो नम एल्ला अकाउंटम प्रिपेयर चेय्तिट्टुंड करंट अकाउंट क्यापिटल अकाउंट in executor account for 1 day for 6 months for 12 months then for 6 months ഇതിന്റെ സമ്മറി എങ്ങനെ പറയാം പ്രോബ്ലം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡെത്ത് ആണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ബിസിനസ് ഈസ് കണ്ടിന്യൂഡ് ഫോർ 1 ഇയർ ആൻഡ് തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ സോ ഫസ്റ്റ് ഡെത്ത് പാർട്ടിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം കറന്റ് അക്കൗണ്ട് 1 day പ്രിപ്പയർ ചെയ്യണം ക്യാപിറ്റൽ അക്കൗണ്ട് 1 day പ്രിപ്പയർ ചെയ്യണം എയുടെ എക്സിക്യൂട്ടർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം Then ഈ ക്വസ്റ്റനിൽ 4 വർക്കിംഗ് നോട്ട്സ് ആണ് ഉള്ളത് ഗെയിനിങ് ലൂസിങ് റേഷ്യോ ഗുഡ് വിൽ ഷെയർ മെമ്മോറാൻഡം റീവാലുവേഷൻ ജെ എൽ പി ഷെയർ ഓക്കെ ദെൻ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ചെയ്യാം എയുടെ കറൻറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നും എയുടെ എക്സിക്യൂട്ടർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഓക്കെ ബി ആൻഡ് സി ഇസ് കറൻറ്റ് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യുന്നു ബാലൻസ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു ഏടെ എക്സിക്യൂട്ടർ അക്കൗണ്ടിൽ 20,000 ഇമ്മീഡിയറ്റ്ലി ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യണം റിമൈനിങ് എമൗണ്ട് ബാലൻസ് ക്യാരി ഡൗൺ ദെൻ പാർട്ട് ടു എന്തായിരുന്നു ബിസിനസ് കണ്ടിന്യൂഡ് ഫോർ 1 ഇയർ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും 12 മന്ത്സിന് പ്രിപ്പയർ ചെയ്യണം അതിനകത്ത് ബി എം സി യു ആയിരിക്കും പാർട്ട്നേഴ്സ് ബിക്കോസ് എ ഡൈഡ് ദെൻ എയുടെ എക്സിക്യൂട്ടർ അക്കൗണ്ട് 6 മന്ത്സിന് പ്രിപ്പയർ ചെയ്യണം ബിക്കോസ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റും along with interest 6 masam koodumba pay cheyum okay then step 2 la working note 5 undu rough balance sheet prepare cheyanam asset thannittilla profit thannittundu therefore asset balancing figure aanu account close cheya aid executor account balance carry down cheya b and c is capital account balance carry forward cheyam then dissolution ൻ്റെ ടൈമിൽ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും എക്സിക്യൂട്ടർ അക്കൗണ്ടും 6 മന്ത്സ് ഓപ്പൺ ചെയ്യാം റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം ബൈ ബാങ്ക് എന്നും പറഞ്ഞ് പർച്ചേസ് കൺസിഡറേഷൻ കാണിക്കാം 2 assets നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ബാലൻസിങ് ഫിഗർ ദെൻ ഏസ് എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞ് ഇൻട്രസ്റ്റ് കാണിക്കാം ലാസ്റ്റ് 6 മന്ത്സിലാ ബാലൻസിങ് ഫിഗർ ആയിരിക്കും പ്രോഫിറ്റ് ക്യാരി ടു ക്യാപിറ്റൽ അക്കൗണ്ട് ദെൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗർ മൂന്നാമത്തെ കേസാണ് ഈ പറയുന്നത് അതായത് 6 മാസത്തെ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകും ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസിങ് ഫിഗർ നമ്മൾ പേ ചെയ്യും സോ ബാങ്ക് എന്നും പറഞ്ഞ് കാണിക്കും ദെൻ എയ്ഡ് എക്സിക്യൂട്ടർ അക്കൗണ്ടും ബാങ്ക് എന്നും പറഞ്ഞ് കാണിക്കും ബിക്കോസ് ഫുള്ള് നമ്മൾ പേ ചെയ്യുന്നു ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ ശരിയാണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് പർച്ചേസ് കൺസിഡറേഷൻ ഈസ് ഈക്വൽ ടു എയുടെ എക്സിക്യൂട്ടർ അക്കൗണ്ടിൻ്റെ ബാലൻസ് എത്രയാണ് 87715 പ്ലസ് ബീസ് ക്യാപിറ്റൽ പ്ലസ് സീസ് ക്യാപിറ്റൽ 45790 പ്ലസ് 7095 ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടണം
1,40,000 ആയ പർച്ചേസ് കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൻസർ കറക്റ്റ് ആണ്.